ഏവർക്കും മാത്തമെറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമെറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. 2022 പബ്ലിക് ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ലാബ് 1, ലാബ് 2 തുടങ്ങിയ ലാബുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 32, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഈ ലാബിൽ നിന്ന് കഴിഞ്ഞ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സ് എങ്ങനെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്താം എന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാബ് 32 ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ലാബിൽ രണ്ട് ആക്ടിവിറ്റീസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, 32.1 32.2. ഈ വർഷം ആക്ടൻ പാറ്റേൺ ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ വർഷം 14 മാർക്കിനാണ് ഒരു ലാബിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം ഒരു ലാബിൽ നിന്ന് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. വൺ ഓഫ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് ലാബ്സ് ഇൻ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇതായിരിക്കും, യാതൊരു സംശയമില്ല. ഏറ്റവും സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ലാബാണ് ലാബ് 32, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. കഴിഞ്ഞ വർഷം ഈ ലാബ് 31 എന്നായിരുന്നു. ഇപ്പൊ ലാബ് മാനുവൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിന്റെ നമ്പർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സെയിം ലാബ് തന്നെയാണ്, കഴിഞ്ഞ വർഷം ലാബ് 31 എന്നുള്ളത് ഈ വർഷം ലാബ് 32 എന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻ നമ്പർ 10, 10-ാമത്തെ ക്വസ്റ്റ്യനായിട്ടാണ് ഈ ലാബിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. കഴിഞ്ഞ വർഷം ലാബ് 31 ആണ് കഴിഞ്ഞ വർഷം, ഈ വർഷം അത് ലാബ് 32 എന്ന് മാറും. ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിംഗ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഫസ്റ്റ് വൺ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്. ദെൻ ഒന്ന് രണ്ട് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നതിന് വേണ്ടി, ഈ അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. അത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ആദ്യം നമുക്ക് റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണം. അതിനുവേണ്ടി ഇൻപുട്ട് ബാറിൽ റൂട്ട് എക്സ് എന്ന് കൊടുക്കുന്നതിന് വേണ്ടി SQRTX എന്ന കമാൻഡ് കൊടുക്കുക. ദെൻ എന്റർ ചെയ്യുമ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് കാണാൻ സാധിക്കും. ആൾജിബ്രൈക് വ്യൂവിൽ അത് കാണാനും സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 2, യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് എ ഈക്വൽ ടു ഇന്റഗ്രൽ F,1,6, ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, എക്സ് ആക്സിസ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 5. ജിയോജിബ്രയുടെ സഹായത്തോടുകൂടി ഏരിയ എങ്ങനെ കണ്ടെത്താം, അതിനുള്ള കമാൻഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്റഗ്രേഷൻ വഴി തിയറി ക്ലാസ്സിൽ നമ്മൾ ചെയ്തു. പക്ഷേ ജസ്റ്റ് ഈ ഒരു കമാൻഡിൽ കൂടെ ഇന്റഗ്രേഷൻ ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഏരിയ കണ്ടെത്താൻ സാധിക്കും. അതിനുവേണ്ടി കമാൻഡ് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു എന്താണ്, ഇന്റഗ്രൽ F,1,5. സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു ഇൻപുട്ട് ബാറിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു ഇന്റഗ്രൽ എന്ന് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ അവിടെ ഒത്തിരി ഓപ്ഷൻസ് വരും. അതിൽ തേർഡ് വൺ സെലക്ട് ചെയ്യുക. അവിടെ ഫംഗ്ഷൻ, ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എഫ്. സോ എഫ് എന്ന് എൻ്റർ ചെയ്യുക. ദെൻ ടാബ് ബട്ടൺ, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നെക്സ്റ്റ് സെലക്ട് ആം. ഫ്രം 1-2 എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, 5, 1,5. നെക്സ്റ്റ് 1 എന്ന് കൊടുക്കുക. ടാബ് ബട്ടൺ, അപ്പൊ നെക്സ്റ്റ് സെലക്ട് ആയി, നെക്സ്റ്റ് 5. അതായത് 1 മുതൽ 5 വരെ ഈ ഫംഗ്ഷന്റെ ഏരിയ കണ്ടെത്തുക. അല്ലെ, ഇന്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രൽ 1-5 FxdX. FxdX ആണ് റൂട്ട് എക്സ്. അത് ഇന്റഗ്രേഷൻ ചെയ്യാതെ ഈ ഒരു കമാൻഡ് കൊടുത്ത് ജസ്റ്റ് എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. ഏരിയ ഈക്വൽ ടു 6.79. അല്ലെ, ഈ ഫംഗ്ഷൻ എന്നാണ് എക്സ് ആക്സിസുമായി ബൗണ്ട് ചെയ്ത് 1 മുതൽ 5 വരെയുള്ള പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് 6.79. നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ തേർഡ് സ്റ്റെപ്പ്, ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ എ. ഈ എയുടെ വാല്യൂ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇൻപുട്ട് ബോക്സ് എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. ദ ഈ ടൂൾ ബാറിൽ ഏറ്റവും ലാസ്റ്റ് വൺ സെലക്ട് ചെയ്യുക. ദെൻ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇൻപുട്ട് ബോക്സ് നമുക്ക് ഇവിടെ എന്താണ്, എയുടെ വാല്യൂ. എ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ആണ്. അപ്പൊ ക്യാപ്ഷൻ നമുക്ക് ഏരിയ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എ എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഏതാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എയുടെ വാല്യൂ ആണ്. സോ എ കൊടുത്തു. ഓക്കെ, എന്റർ. അപ്പൊ ഒരു
ഇൻപുട്ട് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഈ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇൻപുട്ട് ബോക്സ് ലൈവ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ഫംഗ്ഷൻ ആണ്. സോ ഫംഗ്ഷൻ എന്ന് ഇവിടെ എൻ്റർ കൊടുക്കുക, സോറി ഫംഗ്ഷൻ എന്ന് അവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എന്താണ്? എഫ്. എഫ് ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് ചെയ്യുക? മൂവ് ബട്ടൺ കൊടുത്ത് ആ വിൻഡോ ക്ലോസ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫംഗ്ഷൻ എഫ്. ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അപ്ലെറ്റ്, കൺസ്ട്രക്റ്റഡ് അല്ലെങ്കിൽ ക്രിയേറ്റഡ് എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് മസ്റ്റായിട്ട് കാണിക്കുക നിങ്ങൾ ചെയ്ത ഈ ആക്ടിവിറ്റി. അപ്പോൾ ആ എക്സ്റ്റേണൽ എക്സാമിനർ അവരുടെ ഡയറിയിൽ നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്യും. ഇനി എങ്ങനെയാണ് ഇത് ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തുന്നത് എന്നുകൂടെ സൂചിപ്പിക്കാം. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 10, ലാബ് 32, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് ഹെഡിംഗ് കൊടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ എ പാർട്ട് എന്തായിരുന്നു? അപ്ലെറ്റ്, ക്രിയേറ്റഡ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ്. അതിൽ നമ്മൾ ചെയ്തു വന്നപ്പോൾ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഏരിയ കാണാൻ. ആ ഏരിയ നമുക്ക് എന്താണ് കിട്ടിയത്? 6.79 അല്ലേ. നമുക്കതിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിന്റെ ഏരിയ എന്താണ്? 6.79. അതുകൂടെ അവിടെ രേഖപ്പെടുത്തുക. ഇവിടെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എക്സ് ആക്സിസ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 5 എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഏരിയ കൂടെ എഴുതേണ്ടി വന്നത്. സോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ട്, യൂസിംഗ് എബവ് അപ്ലെറ്റ് ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഗിവൺ കർവ്സ്, കൺസിഡർ ഓൺലി 1 questions ഹാവിംഗ് ടിക് മാർക്ക്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്നായിരിക്കും ടിക്ക് ചെയ്തിട്ടുള്ളത്, അതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. തേർഡ് വൺ ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. തേർഡ് വൺ ആണ് ടിക്ക് ചെയ്തതെങ്കിൽ തേർഡ് വൺ മാത്രം ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x + 3, എക്സ് ആക്സിസ് എക്സ് ഈക്വൽ ടു -2, എക്സ് ഈക്വൽ ടു 1. ഈ കർവ് എക്സ് ആക്സിസുമായി ബൗണ്ട് ചെയ്ത് ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഏരിയ എന്താണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ഇൻപുട്ട് ബോക്സിൽ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ പ്ലസ് 2x + 3 എന്ന് കൊടുക്കണം. സോ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് 2x + 3 എന്ന് കൊടുക്കുക. എക്സ് ഷിഫ്റ്റ് ക്യാപിറ്റു, എക്സ് സ്ക്വയർ പ്ലസ് 2x, ദെൻ പ്ലസ് 3 എന്ന് കൊടുക്കുക, എന്റർ. സോ വന്നു, ഉടൻ തന്നെ ആൻസർ 77.33 എന്ന് എഴുതരുത്. ഫ്രം വെയർ ടു വെയർ, എവിടം മുതൽ എവിടം വരെ എന്ന് ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കുക. ഫ്രം എന്താണ്? -2 മുതൽ 1 വരെയാണ്, -2 മുതൽ 1 വരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കമാൻഡ് ഏരിയ ഇന്റഗ്രൽ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? എഫ് തന്നെയാണ്. പക്ഷേ ലോവർ ലിമിറ്റ് എന്താണ്? -2. അത് നമ്മൾ കൃത്യമായി എഡിറ്റ് ചെയ്ത് കൊടുക്കണം. പല കുട്ടികളും ആവേശത്തിൽ ഈ തെറ്റായ ആൻസർ എഴുതി വയ്ക്കാറുണ്ട്. -2 മുതൽ ഏതുവരെയാണ്? 1 വരെയാണ്. അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ദെൻ എന്റർ കൊടുക്കുമ്പോൾ കൃത്യമായ ആൻസർ നിങ്ങൾക്ക് കിട്ടും, ഏരിയ ഈക്വൽ ടു 9. സിമിലർലി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ -5x + 7, അത് ഇവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. എക്സ് സ്ക്വയർ -5x - 5x + 7, ദെൻ +7, ദെൻ എന്റർ കൊടുത്തു. പുതിയ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞു. പക്ഷേ ലിമിറ്റ് എവിടെ മുതൽ എവിടം വരെയാണ്? ഇവിടെ 1 മുതൽ 5 വരെ. സോ ഇവിടെ വീണ്ടും എഡിറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? 1 മുതൽ 5 വരെ, 1, then 5. എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഏരിയ കിട്ടും. ഏരിയ ഈക്വൽ ടു 9.33 എന്ന് കിട്ടും. സിമിലർലി, അത് ഞാൻ ചെയ്യുന്നില്ല, തേർഡ് ഫംഗ്ഷൻ നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഡിറ്റ് ചെയ്ത് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ലോവർ ലിമിറ്റ് -1, അപ്പർ ലിമിറ്റ് +1 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് റിക്വയർഡ് ഏരിയ 7.33 എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്തു നോക്കുക. നെക്സ്റ്റ് സി പാർട്ട്, യൂസിംഗ് ദ എബോ അപ്ലെറ്റ്, നേരത്തെ ചെയ്ത അതേ അപ്ലെറ്റ് യൂസ് ചെയ്ത് വീണ്ടും ഏരിയ കണ്ടെത്തണം. 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ടിക്ക് ഇട്ടത് മാത്രം ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ -x - 3 ആൻഡ് എക്സ് ആക്സിസ് ഫ്രം വെയർ ടു വെയർ എന്ന് പറഞ്ഞിട്ടില്ല. ഫിഗറിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഈ ഫംഗ്ഷൻ നമുക്ക് അവിടെ എൻറ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ബോക്സിൽ എഡിറ്റ് ചെയ്ത് എക്സ് സ്ക്വയർ -x - 3 എന്ന് രേഖപ്പെടുത്തുക. എക്സ് സ്ക്വയർ -x - 3 എന്ന് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സ് സ്ക്വയർ -x - 3, ദെൻ എന്റർ. എന്റർ ചെയ്തപ്പോൾ
നമുക്ക് ഏരിയ ഇവിടെ കിട്ടി ഉടൻ തന്നെ അത് ശരിയാണോ എന്ന് നോക്കണ്ട. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒറ്റ, ഞാൻ പറഞ്ഞല്ലോ ചില കുട്ടികൾ ആവേശം കൊണ്ട് ഉടൻ തന്നെ 17.33 എന്ന് എഴുതും. അതിന്റെ കഥ മനസ്സിലാക്കിയതാണ് ചെയ്യുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടത് ഏരിയ ഓഫ് ദിസ് കർവ് ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ്. ഈ കർവ് എക്സ് ആക്സിസുമായി ബൗണ്ട് ചെയ്തു വരുന്ന പോർഷൻ, എക്സ് ആക്സിസുമായി ബൗണ്ട് ചെയ്തു വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിന്റെ ലോവർ പോർഷനിൽ വരുന്ന ഈ പോർഷന്റെ ഏരിയ, ഈ പോർഷന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി എവിടെ മുതൽ എവിടം വരെ ഇന്റഗ്രേഷൻ ചെയ്യണം? ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഇന്റഗ്രേഷൻ ചെയ്യണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഈ പോയിന്റും ഈ പോയിന്റും കണ്ടെത്തണം. അത് വളരെ സിമ്പിൾ ആണ്. ഇന്റർസെക്ഷൻ ടൂൾ എടുക്കുക. പോയിന്റ് ടൂൾ ബാറിൽ ഇന്റർസെക്ട് ടൂൾ എടുത്തിട്ട് നമുക്ക് എന്താണ് ഈ കർവും എക്സ് ആക്സിസുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് കണ്ടെത്തേണ്ടത്. സോ കിട്ടി എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും. ഇനി നമുക്ക് കമാൻഡ് കൊടുക്കാം. ഫംഗ്ഷൻ എഡിറ്റ് ചെയ്തു. കമാൻഡ് എന്താണ്? ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഏരിയ ഫ്രം എവേർ ടു വേർ, ആ എക്സ് കോർഡിനേറ്റ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അതാണ് ലോവർ ലിമിറ്റ്, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അതാണ് അപ്പർ ലിമിറ്റ്. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് മുതൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് വരെ അതിവിടെ കൃത്യമായി തെറ്റുകൂടാതെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്താണ് നമുക്ക് വേണ്ടത്? എക്സ് കോർഡിനേറ്റ് ഓഫ് സ്മോൾ ലെറ്റർ എക്സ് ബ്രാക്കറ്റിനകത്ത് ഏതാണ് ഇവിടുത്തെ പോയിന്റ്? ക്യാപിറ്റൽ എ. എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ എ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ അടുത്തെന്താണ്? അപ് ടു എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ ബി സ്മോൾ ലെറ്റർ എക്സ് ദെൻ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ക്യാപിറ്റൽ ബി കൊടുക്കുക. ബ്രാക്കറ്റ് ഒക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കുക. ദെൻ എന്റർ. എന്റർ ചെയ്തപ്പോൾ നമുക്ക് ദാ ഈ പോർഷന്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഏരിയ ഇവിടെ നെഗറ്റീവ് ആണ് വന്നത്. പക്ഷെ ഈ ഏരിയ എന്താണ്? ഒരിക്കലും നെഗറ്റീവ് ആവില്ലെന്ന് അറിയാം. അതുകൊണ്ട് ഏരിയ പോസിറ്റീവ് ആക്കി എഴുതുക. ഇവിടെ കംപ്ലീറ്റ് പോർഷനും ബിലോ എക്സ് ആക്സിസ് ആണ്. അപ്പൊ നമുക്ക് റിക്വയർഡ് ഏരിയ കംപ്ലീറ്റ് ബിലോ എക്സ് ആക്സിസ് വന്നാൽ ഈ കിട്ടിയതിനെ ഡയറക്റ്റ് ആയിട്ട് പോസിറ്റീവ് ആക്കി എഴുതിയാൽ മതി. സോ ഏരിയ ഈക്വൽ ടു 7.81. ഇനി ഇത് പോസിറ്റീവ് ആക്കി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഇവിടെ മോഡുലസ് കൊടുത്താൽ മതി. അതായത് എ ബി എസ് എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഈ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്താൽ ഈ സംഗതി ഡയറക്റ്റ് ആയിട്ട് മേളിൽ വരും. സോ ആൻസർ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ഇതും നമ്മുടെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ബി പാർട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സി പാർട്ട് ഇപ്പൊ കിട്ടി. വൺ ഏരിയ ഈക്വൽ ടു, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആ ഏരിയ എഴുതി വെച്ചാൽ മതി. 7.81 നമുക്ക് ഇവിടെ കിട്ടിയ ഈ 7.81 അങ്ങ് എൻ്റർ ചെയ്യുക. ഇതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കാണിച്ചു തരാം. 2x² + 3x - 1. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. 2x² + 3x - 1. 2x² + 3x - 1 ദെൻ എന്റർ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പോയിന്റ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് വേറെ ഇനി ഒന്നും ചെയ്യണ്ട. ഒറ്റ സ്റ്റെപ്പ് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. 2.92 നെഗറ്റീവ് ആണ് വന്നത്, പോസിറ്റീവ് ആക്കി എഴുതുക. സിമിലർലി തേർഡ് ഫംഗ്ഷൻ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തേർഡ് ഫംഗ്ഷന്റെ ആ ഏരിയ കിട്ടും. ഏരിയ ഈക്വൽ ടു നിങ്ങൾ ചെയ്ത് നോക്കുക, 6.93 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇതിന്റെ ഡി പാർട്ട്, കൺസിഡർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക് മാർക്ക് യൂസിങ് ദ എബോ അപ്ലെറ്റ്. ഒരൊറ്റ അപ്ലെറ്റ് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്തു, അതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ പാർട്ടും ചെയ്യുന്നത്. ഓക്കെ, ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജൻ ബൗണ്ടഡ് ബൈ ദ ഗിവൺ കർവ്. ആൾസോ റൈറ്റ് ദ മെതേഡ് ഓഫ് ഫൈൻഡിങ് ഏരിയ. ഏരിയ കണ്ട മെതേഡ് കൂടെ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2 sin x, അതാണ് ഫംഗ്ഷൻ, ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ്, എക്സ് ഈക്വൽ ടു 1, x = 7. അപ്പോൾ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് നമ്മൾ എന്ത് കൊടുക്കണം? 2 sin x. ഇവിടെ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് 2 sin x. ഓക്കെ, അപ്പൊ 2 sin x ഗ്രാഫ് വന്നു. എവിടം മുതൽ എവിടം വരെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ്, x = 1, x = 7. അപ്പൊ x = 1. അപ്പൊ നമ്മുടെ ലോവർ ലിമിറ്റ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രം 1 to 7. സോ 1 ദെൻ എന്താണ്? 7. ഇത് ഒന്ന് എഡിറ്റ് ചെയ്ത് അവിടെ 7 കൊടുക്കുക. എന്റർ. സോ ഏരിയ ഈക്വൽ ടു വീണ്ടും -0.43. പക്ഷെ ഇവിടെ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഏരിയ ഫ്രം 1 to 7 ഈ ഫംഗ്ഷൻ, അതായത് ഈ ഗ്രാഫ്, ഈ ഫംഗ്ഷൻ അല്ലെ, ഈ കർവുമായിട്ട് ബൗണ്ട് ചെയ്ത് വരുന്ന പോർഷൻ 1 മുതൽ 7 വരെയുള്ള ആ പോർഷൻ, ബൗണ്ടഡ് പോർഷൻ ആണ് ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ആ പോർഷന്റെ ഏരിയ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ സം പോർഷൻ, ഷെയ്ഡഡ് പോർഷനിൽ സം പോർഷൻ എബോവ് എക്സ് ആക്സിസ് ആൻഡ് സം പോർഷൻ ബിലോ എക്സ് ആക്സിസ്,
കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റ് പോർഷൻ ബിലോ എക്സ് ആക്സസ് ജസ്റ്റ് പോസിറ്റീവ് ആക്കി എഴുതിയാൽ മതി. ഇവിടെ അങ്ങനെ പറ്റില്ല, കാരണം ഈ മേലുള്ളത് സം പോസിറ്റീവ് വാല്യൂ, താഴെയുള്ളത് സം നെഗറ്റീവ് വാല്യൂ. അപ്പൊ തമ്മിൽ സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയപ്പോൾ കിട്ടിയ വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഇതിന്റെ ടോട്ടൽ വാല്യൂ കൃത്യമായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ ബിലോ പാർട്ട് വരുന്ന ആ ഏരിയ പോസിറ്റീവ് ആക്കി മേളിൽ കൊണ്ടുവരണം, എന്നിട്ട് ടോട്ടൽ കാണാൻ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അതിനൊരു സിമ്പിൾ പ്രൊസീജിയർ ഉണ്ട്, വേറെ ഒന്നും ചെയ്യേണ്ട. ഈ ഡിനോമിനേറ്റർ, അതായത് എക്സ് ആക്സിന്റെ ബിലോ പോർഷൻ അപ്പർ പോർഷൻ ആക്കുന്നതിന് വേണ്ടി ഈ ഫംഗ്ഷന്റെ മോഡുലസ് കണ്ടാൽ മതി. അതായത് മോഡ് ടു സൈൻ എക്സ്, അതായത് അപ്സൽ മോഡുലസ് ഓഫ് ടു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കണം, എ ബി എസ് എന്താണ് ജസ്റ്റ് എ ബി എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി എസ് ദെൻ ബ്രാക്കറ്റ് കൊടുക്കണം, ദെൻ ബ്രാക്കറ്റ് കൃത്യമായി ക്ലോസ് ചെയ്യുക, ദെൻ എൻറ്റർ. കണ്ടോ, നേരെ താഴെ ഇരുന്ന സംഗതി മേളിൽ വന്നു. അപ്പൊ ആ ടോട്ടൽ ഏരിയക്ക് വ്യത്യാസം വന്നില്ല, പക്ഷെ ആ നെഗറ്റീവ് പാർട്ട് പോസിറ്റീവ് ആക്കിയപ്പോൾ ടോട്ടൽ ഏരിയ എന്ത് കിട്ടി, 7.57. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, സം പോർഷൻ എബോവ് എക്സ് ആക്സിസ്, സം പോർഷൻ ബിലോ എക്സ് ആക്സിസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് മോഡുലസ് ഓഫ് ടു സൈൻ എക്സ് അല്ലെങ്കിൽ ആ മോഡുലസ് ഓഫ് ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. അതായത് എ ബി എസ് ദെൻ ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. അപ്പൊ ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ കീയിൽ എങ്ങനെ രേഖപ്പെടുത്തും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏരിയ ഈക്വൽ ടു നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു 7.57, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എഴുതുന്നു. ദെൻ ഇവിടെ ചെയ്തത് എന്താണ്, ആ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആ ഫംഗ്ഷൻ നമ്മൾ ടു സൈൻ എക്സ് എന്നായിരുന്നു, അതിനെ എഡിറ്റ് ചെയ്ത് മോഡുലസ് ഓഫ് ടു സൈൻ എക്സ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ആ കമാൻഡ് തന്നെ എഴുതിക്കോളൂ, എ ബി എസ് ബ്രാക്കറ്റിനകത്ത് ടു സൈൻ എക്സ് എന്ന് എഡിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് വേണമെങ്കിൽ റീസൺ എഴുതാം. ഹിയർ എന്താണ് ആദ്യത്തെ കേസിൽ സം പോർഷൻ ഏരിയ ഓഫ് സം പോർഷൻ ബിലോ എക്സ് ആക്സിസ് ആൻഡ് സം പോർഷൻ എബോവ് എക്സ് ആക്സിസ്, സം പോർഷൻ ബിലോയും സം പോർഷൻ എബോവും ആയിരുന്നു. സോ കൃത്യമായിട്ടുള്ള ടോട്ടൽ ഏരിയ കിട്ടുന്നതിന് വേണ്ടി വി ഹാവ് ടു ടേക്ക് മോഡുലസ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതിയാൽ മതി, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിൽ പരിചയപ്പെടുത്താം. ടു കോസ് എക്സ് ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ്, എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 6. സോ ടു കോസ് എക്സ്, അപ്പോൾ ഇവിടെ എന്താണ് ടു കോസ് എക്സ്. ഓക്കെ, മോഡുലസ് ഒന്നും നമുക്ക് വേണ്ട, ടു കോസ് എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടു കോസ് എക്സ് ഫ്രം വെയർ ടു വെയർ, ക്വസ്റ്റ്യൻ നോക്കുക, 0 മുതൽ 6 വരെ. അപ്പൊ ഇവിടെ കമാൻഡ് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്, 0 to 6. ആ കമാൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 10 എന്നാണ് വന്നത്, അത് നമ്മൾ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ എൻറ്റർ. എൻറ്റർ ചെയ്തപ്പോൾ നേരത്തെ അതേ പ്രശ്നം ഇവിടെ വരുന്നു, സം പോർഷൻ എബോവ് എക്സ് ആക്സിസ്, സം പോർഷൻ ബിലോ എക്സ് ആക്സിസ്. ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി, കംപ്ലീറ്റ് പോർഷൻ എബോവ് എക്സ് ആക്സിസ് വരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം, മോഡുലസ് ഓഫ് ദ ഫംഗ്ഷൻ എ ബി എസ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ കൃത്യമായി കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, ദെൻ എൻറ്റർ കൊടുത്തപ്പോൾ ബിലോ പോർഷൻ മേളിൽ വന്നു, ആൻസർ നമുക്ക് എന്ത് കിട്ടി, 7.44. സിമിലർലി തേർഡ് ഫംഗ്ഷനും നിങ്ങൾക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഏരിയ കണ്ടെത്താൻ സാധിക്കും. ഏരിയ ഈക്വൽ ടു എന്ത് കിട്ടും, 8.49. ലാസ്റ്റ് പാർട്ട് ഇതേ അപ്ലറ്റ് യൂസ് ചെയ്ത് വി ഹാവ് ടു ഫൈൻഡ് ഏരിയ ഓഫ് ദ കർവ് ബൗണ്ടഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 20 ആൻഡ് വൈ ഈക്വൽ ടു 3x. ഇത് ആക്ടിവിറ്റി 32 വരുന്ന ഒരു പ്രോബ്ലമാണ്. ഈ വർഷം ഇത്തരം പ്രോബ്ലംസ് എക്സാമിനേഷന് ചോദിക്കില്ല, കാരണം സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതും വളരെ സിമ്പിളാണ്, നമ്മുടെ ഇൻപുട്ട് ബാറിൽ ഈ രണ്ട് കർവും ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നേരത്തെ കമാൻഡ് കൊടുത്ത് രണ്ട് വ്യത്യസ്ത പോർഷന്റെ ഏരിയാസ് ആഡ് ചെയ്തായിരിക്കും ടോട്ടൽ ഏരിയ കിട്ടുന്നത്. തീർച്ചയായിട്ടും സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇത് പഠിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ലാബ് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അവിടെ ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ലാബാണ് ലാബ് 32. 8 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.